നമസ്കാരം. നാദിയ മുറാത്ത് എന്ന യസീദി പെൺകുട്ടി എഴുതിയ ദ ലാസ്റ്റ് ഗേൾ എന്നൊരു പുസ്തകമുണ്ട്. ലോകരാജ്യങ്ങളുടെ കാതുകളിൽ ഇടിമുഴക്കമാകുകയും ഓരോ മനുഷ്യ മനസാക്ഷികൾക്കുള്ളിലും തീ കോരിയിടുകയും ചെയ്ത പുസ്തകമായിരുന്നു അത്. ഈ ദശകത്തിലെ ഏറ്റവും വലിയ വംശഹത്യയ്ക്കും ക്രൂരതയ്ക്കും ഇരയായ ഇറാഖിലെ യസീദി വംശജരുടെ ദയനീയ ചരിത്രം ലോകം കണ്ണീരോടെ ശ്രവിച്ചത് നാദിയയിലൂടെയായിരുന്നു. എന്തായിരുന്നു യസീദികൾ പീഡിപ്പിക്കപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണ് അവർ വംശഹത്യയ്ക്ക് വിധേയമാക്കപ്പെട്ടത്? നിനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി വന്നെത്തിയ കലാപത്തിലും വംശഹത്യയിലും ആരാണ് അവർക്ക് തുണയേകിയത്? വിശ്വമാനവികതയും ലോക സമാധാനവും പ്രസംഗിച്ച് നടക്കുന്ന ഏത് രാഷ്ട്രങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ, പുരോഗമനവാദികൾ യസീദികൾക്ക് പിന്തുണയുമായി എത്തി? നാദിറുടെ വെളിപ്പെടുത്തലുകൾ തിരിച്ചറിവിന്റെ വലിയ ഒരു താക്കീതായി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്നതാണ് സത്യം. യസീദികൾ വിഗ്രഹ ആരാധകരാണ്. ഏകദൈവ വിശ്വാസമാണ് അടിത്തറയെങ്കിലും ഏഴ് മാലാഖകളിലൂടെയായിരുന്നു അവരുടെ പ്രാർത്ഥന. സൂര്യദേവന്റെ ചിത്രം ആലേഖനം ചെയ്ത ഏഴ് മിനാരങ്ങൾ തുടങ്ങിയ ക്ഷേത്രത്തിൽ ഓരോ മാലാഖമാർക്കും പ്രത്യേകം വിഗ്രഹങ്ങൾ തീർത്ത് ആരാധിച്ചു പോന്നിരുന്നു. പാദരക്ഷകൾ പുറത്തുവച്ച് നഗ്നപാദരായി നടന്ന് ഓരോ കല്ലിലും തൊട്ട് വന്ദിച്ച് കല്ല് വിളക്കുകളിൽ ദീപം തെളിയിച്ച് പ്രദക്ഷിണം വെച്ച് അങ്ങനെ സൗരാഷ്ട്രീയൻ ആചാര രീതിയും പ്രാചീന പേർഷ്യൻ രീതികളും സംയോജിപ്പിച്ച ഒരു പ്രാർത്ഥനാ സംസ്കാരമായിരുന്നു യസീദികളുടേത്. പക്ഷേ റാഡിക്കലിസം തലയ്ക്ക് പിടിച്ച തദ്ദേശീയരായ ആളുകൾക്ക് ഇവരുടെ ഇത്തരം വിശ്വാസങ്ങളോടും ആചാര രീതികളോടും കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത്. വിഗ്രഹ ആരാധകരും സാത്താൻ സേവക്കാരുമെന്നും മുദ്രകുത്തി ഇവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം നേരത്തെ മുതൽ ഉള്ളതാണ്. കുർദുകളുടെ സംരക്ഷണം യസീദികൾക്കുള്ളതിനാൽ വലിയ കലഹവും കലാപവുമില്ലാതെ കാലങ്ങൾ മുമ്പോട്ട് പോയി എന്നേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായുള്ള IS തീവ്രവാദികളുടെ വരവ്. യസീദി വിശ്വാസം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടവർ സിൻജാർ മലനിരകൾക്ക് ചുറ്റുമുള്ള യസീദി മേഖലകൾ വളഞ്ഞു. ഇറാഖ് സൈന്യം കുർദിഷ് പ്രതിരോധവും അപ്രതീക്ഷയും പൈശാചികവുമായ ഐസ ആക്രമണത്തിൽ നിഷ്പ്രഭമായി പോയി. ഗ്രാമവാസികളെ ഒന്നിച്ചു കൂട്ടിയ ഭീകരർ പുരുഷന്മാരെയൊക്കെയും വെടിവെച്ചു കൊന്നുകളഞ്ഞു. പ്രായമായ സ്ത്രീകളെയും സൗന്ദര്യമില്ലാത്തവരെയും വേർതിരിച്ച് മാറ്റി നിർത്തി കൂട്ടത്തോടെ കൊന്നുതള്ളി. പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകല ബാലിക ബാലകന്മാരെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. അഴകും ശരീരവുമുള്ള യുവതികളെ മാത്രം ജീവനോടെ നിലനിർത്തി ബാക്കിയുള്ളവരെയൊക്കെയും നിഷ്കരുണം കൊന്നടുക്കി. ഇതിൽ എടുത്തു പറയേണ്ടത് യസീദി പെൺകുട്ടികളെ ISIS പിടിച്ചു കൊടുക്കാനും വീട്ടിലെ പുരുഷന്മാരെ പിടികൂടാൻ സഹായിച്ചതും അടുത്ത വീടുകളിലെ ചില ആളുകൾ തന്നെയായിരുന്നു എന്നതാണ്. അതും ഒരേ കുടുംബമായി സൗഹൃദത്തോടെ തൊട്ടടുത്ത ദിവസം വരെ കഴിഞ്ഞിരുന്നവർ. നാദി ഉൾപ്പെടെയുള്ള 7000-ത്തോളം സുന്ദരികളായ ചെറുപ്പക്കാരികളെ IS അധിനിവേശ മൊസൂളിലേക്കാണ് അവർ കൊണ്ടുപോയത്. മതം മാറുക എന്നത് വളരെ നിർബന്ധമായതിനാൽ സകലരെയും മതപരിവർത്തനത്തിന് വിധേയരാക്കി. തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടിമ ചന്തയിൽ ഓരോരുത്തരെയും വൻതുകയ്ക്ക് വിറ്റു. ചന്തയിൽ വിൽക്കപ്പെട്ട ലൈംഗിക അടിമ എന്ന ഉടമയ്ക്ക് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാനഭംഗം നടത്താനും അയാളുടെ വൈകൃതങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഇര മാത്രമാണ്. 10-ഉം 11-ഉം വയസ്സുള്ള പിഞ്ചു പെൺ ശിശുക്കളെ 40-ഉം 50-ഉം കഴിഞ്ഞ നരാധമന്മാർ ബലാത്സംഗം ചെയ്യുന്നത് മനസ്സ് മരവിപ്പിക്കുന്ന നിത്യ കാഴ്ചയായിരുന്നു. വേഴ്ച നടത്തി മടുക്കുന്ന ഒരു ഉടമ ഒരു മാസം കഴിഞ്ഞ് അടുത്ത അയാൾക്ക് വിൽക്കും, പിന്നെ അയാളുടെ ഊഴമാണ്. ഇങ്ങനെ ക്രൂരവും പൈശാചികവുമായ ഈ ദുരിത സഞ്ചാരം യസീദി കുരുന്നുകൾ ദയനീയമായി തുടർന്നുകൊണ്ടേയിരുന്നു. ശ്വാസം മുട്ടിയും രക്തം വാർന്നും നിരവധി പെൺകുട്ടികൾ മരിച്ചു വീണു. കണ്ണു തുറന്നാൽ ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു ചുറ്റും. എങ്ങും മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ ശരീര അവശിഷ്ടങ്ങൾ മാത്രം. ശവപ്പറമ്പ് പോലെയുള്ള ആ അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മൃഗതുല്യമായ ജീവിതം. അതോടെ ഒട്ടുമിക്കവരും മാനസികമായി തളർന്ന് മതിഭ്രമം ബാധിച്ച അവസ്ഥയിലായി മാറി. ജീവിതത്തിന്റെ സർവ്വപ്രതീക്ഷയും നഷ്ടപ്പെട്ട നാദിയ ഒരു ദിവസം കിട്ടിയ തക്കം നോക്കി ജനലിലൂടെ പുറത്തേക്ക് ചാടി. തുടർന്ന് സർവ്വശക്തിയും സംഭരിച്ച് ഓടി. അതിസാഹസികമായി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കണ്ണിൽപ്പെടാതെ നാദിയ അടുത്ത ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ കയറിപ്പറ്റി. ഒരു സുന്നി മുസ്ലിമിന്റെ ഭവനമായിരുന്നു അത്. ദയാലുക്കളായ ആ വീട്ടുകാർ നാദിയെ IS നിന്നും രക്ഷിച്ച് കുർദ് സൈന്യത്തിനെ ഏൽപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾക്കും നീതിക്കും വേണ്ടിയുള്ള നാദിയുടെ പോരാട്ടം തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യർ മനുഷ്യരെ കൊന്നെടുക്കുന്ന കാടത്തത്തിനെതിരെ അവൾ തൂലിക ചലിപ്പിച്ചു. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെടുന്ന, മാനഭംഗം ചെയ്യപ്പെടുന്ന, അടിമകളാക്കപ്പെടുന്ന ജനതയുടെ പ്രതീകമായി നിന്ന് ഐക്യരാഷ്ട്ര സമിതിക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ശ്വാസമടക്കി പിടിച്ചാണ് ലോകം അത് കേട്ടത്. ഇപ്പോൾ ഈ യസീദികളുടെ കഥ സൂചിപ്പിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം സൗദി അറേബ്യൻ ജയിലിൽ നിന്നും 2 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഹരീഷ് എന്ന ഇന്ത്യക്കാരൻ യുവാവിനെ കുറ്റക്കാരൻ അല്ല എന്ന് കണ്ടു വെറുതെ വിട്ടിരുന്നു. BJP അനുഭാവിയായിരുന്ന ഹരീഷിനെ സ്വന്തം നാട്ടുകാർ തന്നെ ഹരീഷിന്റെ പേരിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മതനിന്ദ ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിൽ കേസ് കൊടുത്ത് അറസ്റ്റ്
ജയിച്ചു. ഹരീഷ് നിരപരാധിയാണ് എന്നും ഈ പ്രൊഫൈൽ വ്യാജമാണെന്നും നിരവധി ആളുകൾ അന്നേ ആരോപിച്ചിട്ടും മലയാളി സുഡാപ്പികൾ കേട്ട ഭാവം നടിച്ചില്ല. സൗദി പോലെയുള്ള രാജ്യത്ത് അങ്ങനെ വ്യാജ ഐ ഡി വെച്ച് മതനിന്ദ പോസ്റ്റുകൾ ഇട്ടാൽ വേഗം പിടിക്കപ്പെടുമെന്നും അത്രയും നീതിയുക്തമായ ഭരണ സംവിധാനമാണ് സൗദിയിലേത് എന്നുമാണ് സുഡാപ്പികൾ തള്ളി മറിച്ചത്. ഒക്കെ വെറുതെ. രണ്ടു വർഷം ഒരന്വേഷണവും നടത്താതെ ആ സാധുവിനെ അവർ ഇരുമ്പഴിക്കുള്ളിൽ അടച്ചു. ഒടുക്കം സത്യം തെളിയിക്കാൻ ഹരീഷിന്റെ വീട്ടുകാരും ഇവിടുത്തെ പോലീസ് സേനയും വേണ്ടി വന്നു എന്ന് മാത്രം. കൃത്യമായ നീക്കങ്ങളിലൂടെ വ്യാജ പോസ്റ്റിട്ട് അബ്ദുള്ള സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവർ ഇതിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ശാസ്ത്രീയ പരിശോധനയുടെ തെളിവുകൾ എംബസി വഴി സൗദി പോലീസിന് കൈമാറിയപ്പോഴാണ് ഇതിന്റെ പിന്നിൽ നടന്ന ചതി അവർക്ക് മനസ്സിലായത്. ഈ മനോഭാവവും മനോനിലയും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നശിപ്പിക്കാനായി ഏതറ്റം വരെയും പോകാനും തയ്യാറായ ഒരു കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് നാമേ ഉണ്ടാകൂ എന്നും വാഴ്ത്തിപ്പാടുന്നവരും മാനവികത പ്രസംഗിക്കുന്നവരും ഒന്ന് തിരിഞ്ഞുപോലും നോക്കില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. റാഡിക്കൽ എക്സ്ട്രീമിസം ഒരു വാൾമുനയായി നമ്മൾ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യസീദികളെ പോലെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.